എല്ലാ കുട്ടികൾക്കും മിഥുൻസ് കെമിസ്ട്രി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. പ്ലസ് വണ്ണിന്റെ 11-ാമത്തെ യൂണിറ്റ് പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഫോക്കസ് ഏരിയയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നുള്ള പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഫൈനൽ പാർട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ് കൊണ്ട് 11-ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പി ബ്ലോക്ക് എലമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യും. പി ബ്ലോക്ക് എലമെന്റ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ എത്ര യൂണിറ്റ് ഇപ്പം കവർ ചെയ്തു? ഫസ്റ്റ് യൂണിറ്റ് എടുത്തു, സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. സെക്കൻഡ് യൂണിറ്റ് സ്ട്രക്ചർ ഓഫ് ആറ്റം എടുത്തു. സ്ട്രക്ചർ ഓഫ് ആറ്റം എടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ എടുത്ത 6th യൂണിറ്റ് ആയിട്ടുള്ള തെർമോഡൈനാമിക്സ് എടുത്തു. 7th യൂണിറ്റ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 8-ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള റെഡോക്സ് റിയാക്ഷൻ എടുത്തു. റെഡോക്സ് റിയാക്ഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് എടുത്തായിരുന്നു, ഓർഗാനിക് കെമിസ്ട്രിയുടെ 2 യൂണിറ്റിനകത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ഏരിയ ഉള്ള 13-ാമത്തെ യൂണിറ്റ് ഹൈഡ്രോ കാർബൺസ് എടുത്തു. ഇപ്പൊ നമ്മളിപ്പം പി ബ്ലോക്ക് എലമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്മൾ 7 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 7 യൂണിറ്റിന്റെ വീഡിയോയുടെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനൽ പേജിൽ കൊടുത്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിലൂടെ നിങ്ങൾക്ക് ഓരോ യൂണിറ്റുകളുടെയും ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകള് സിസ്റ്റമാറ്റിക് ആയിട്ട് കാണാം. നമ്മുടെ ചാനലൊക്കെ പുതുതായിട്ട് കാണുന്ന കുട്ടികൾക്ക് ആ പ്ലേലിസ്റ്റ് ഉപയോഗിച്ച് ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകള് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കണ്ട് കറക്റ്റ് ഓർഡറിൽ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളെ ബേസ് ചെയ്തുള്ള നോട്ട്സുകൾ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, കാരണം ആവശ്യമുണ്ടെങ്കിലല്ല, അത് ആവശ്യമാണ്. കാരണം നമുക്ക് നോട്ട്സ് ഇല്ലാതെ കെമിസ്ട്രി ഒരിക്കലും പഠിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അങ്ങനെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന പുതിയ കുട്ടികൾ എന്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറും നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കിലൂടെ കൊടുത്തിട്ടുണ്ട്. ആ പേഴ്സണൽ വാട്സപ്പിലേക്ക് ധൈര്യമായിട്ട് മെസ്സേജ് അയച്ചാൽ മതി, സാറേ ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകളും നോട്ട്സുകളും വേണമെന്ന്. നിങ്ങളുടെ പേഴ്സണൽ വാട്സപ്പിലേക്ക് ഞാൻ ഇത്രയുള്ള പ്ലേലിസ്റ്റും അതിനെ ബേസ് ചെയ്തുള്ള സിമ്പിൾ ആയിട്ടുള്ളതും എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ട്സുകളും സെൻഡ് ചെയ്തു തരാം. അതേപോലെ മാക്സിമം നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം നമ്മള് നമ്മുടെ ചാനലില് പബ്ലിക് വീഡിയോസ് നമ്മൾ കൂടുതലായിട്ട് ഇടുന്നത് നമ്മുടെ ഈ പ്ലസ് വണ്ണിന്റെ എക്സാമിനേഷനെ ബേസ് ചെയ്ത് നിങ്ങളുടെ യൂണിറ്റുകളാണ് നമ്മൾ പബ്ലിക്കായിട്ട് കൂടുതലും ഇട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പുതിയതായിട്ടുള്ള ഒരു ചാനൽ എന്നുള്ള രീതിയിൽ നമുക്ക് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടത്തുള്ളൂ. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ എഫോർട്ട് എടുത്ത് എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ ഇടുന്നുണ്ട്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം നമ്മുടെ മാക്സിമം നമ്മുടെ ക്ലാസ്സുകൾ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒന്ന് പറയുക. നിങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം, എങ്കിലും ഞാനൊന്ന് ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഓരോ ദിവസങ്ങളിലും പുതിയ പുതിയ ക്ലാസ്സുകളൊക്കെ ഇടാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നത്. ഈ സപ്പോർട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, തരുക. ഇനി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ സമയം കളയുന്നില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ഏരിയയിലോട്ട് പോകാം. നമുക്ക് നമ്മുടെ പ്ലസ് ടുവിന്റെ ഓൺലൈൻ ക്ലാസ്, പ്ലസ് വണ്ണിന്റെ ക്ലാസ്സിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്ലസ് ടുവിന്റെ ഓൺലൈൻ ക്ലാസ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ക്ലാസ് ജോയിൻ ചെയ്യാൻ, ട്യൂഷൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്കെല്ലാം ജോയിൻ ചെയ്യുന്ന രീതിയിൽ വളരെ ചെറിയൊരു ഫീസ് മാത്രമായിരിക്കും നമ്മുടെ പ്ലസ് ടുവിന്റെ ഓൺലൈൻ ക്ലാസ് നമ്മൾ ഈടാക്കുന്നത്. എന്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും കോൺടാക്ട് ചെയ്യാം. ചിലപ്പോൾ വിളിക്കുന്ന സമയത്ത് ഫോണൊക്കെ ഫ്ലൈങ് മോഡിലോ സൈലന്റിലോ ഒക്കെ ആണെങ്കിൽ ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ ആദ്യം വിളിച്ചു നോക്കുക, എടുക്കുന്നില്ലെങ്കിൽ എന്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ആ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങളുടെ പേര്, വാട്സപ്പ് നമ്പർ, നിങ്ങളുടെ പ്ലേസ്, താഴെ പ്ലസ് ടു അഡ്മിഷൻ നമ്മൾ എടുത്തു കൊടുക്കണം. കാരണം പ്ലസ് വൺ പുതിയ ബാച്ചുകൾ അഡ്മിഷൻ ഇപ്പൊ നടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ. ഫ്രീ ആകുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും തിരിച്ച് കോൺടാക്ട് ചെയ്യാം. പ്ലസ് വൺ പഠിക്കുന്നത് പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് നമുക്ക് പ്ലസ് ടു പഠിച്ചു പോവാം. കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷനും വേണ്ട, ടെൻഷൻ എല്ലാം മാറ്റി വെക്കുക. മിഥുൻ സാർ കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ടായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ A+ മേടിപ്പിക്കാൻ വേണ്ടി അല്ല ഈ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ക്ലാസ് നൽകുന്നത്. ഫുൾ മാർക്ക് കെമിസ്ട്രിക്ക് മേടിക്കണം, അത് മേടിക്കാൻ പറ്റും. ധൈര്യമായിട്ടുണ്ടോ, ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്ന അനുസരിച്ച് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തെന്ന് പോയാൽ മതി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോക്കസ് ഏരിയയിലോട്ട് പോകാം. പി ബ്ലോക്ക് എലമെന്റ്സിന്റെ 4 ഫോക്കസ് ഏരിയ ഉണ്ടെന്ന് ഞാൻ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആദ്യത്തെ 3 ഫോക്കസ് ഏരിയയും അതിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും ഒക്കെ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ 4-ാമത്തെ ഫോക്കസ് ഏരിയ ആണ് എടുക്കുന്നത്, സിലിക്കോൺസ്. സിലിക്കോൺസ്, ഈ സിലിക്കോൺസ് എന്നുള്ള ഫോക്കസ് ഏരിയയിൽ നിന്ന് ഞാൻ ക്ലാസ് എടുക്കുന്നത്.
ആ സിലിക്കോൺസ് എന്നുള്ള ഫോക്കസ് ഏരിയക്കകത്തുള്ള ടോപ്പിക്സ് എല്ലാം എല്ലാ ടോപ്പിക്സ് എല്ലാം കൂടെ ഒരു മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ആ മൂന്ന് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, ആ മൂന്ന് ക്വസ്റ്റ്യൻസ് എക്സാമിനേഷൻ ചോദിക്കത്തുള്ളൂ. അതിന്റെ കാരണം ആ മൂന്ന് ക്വസ്റ്റ്യൻസിനകത്തുള്ള ടോപ്പിക്സ് മാത്രമേ സിലിക്കോൺസ് എന്നുള്ള ഫോക്കസ് ഏരിയക്കകത്തുള്ളൂ. പിന്നെ ആ മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അതേപോലെ അങ്ങ് പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ പോലും മാറ്റമില്ല, സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എക്സാമിനേഷന് കിട്ടും. ഇവരെ യാതൊരു കൺഫ്യൂഷനും ഇല്ല. നമ്മൾ ആ മൂന്ന് ക്വസ്റ്റ്യന്റെ ആൻസർ പഠിച്ചു വെക്കുക, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വരുന്നു, ആൻസർ നമ്മൾ എഴുതുന്നു. നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാവേ. സിലിക്കോൺസിൽ നിന്ന് എക്സാമിനേഷന് വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം, സിമ്പിളായിട്ട് ആൻസർ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ശ്രദ്ധിച്ചിരിക്കണേ. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. What are silicones? എന്താണ് സിലിക്കോൺസ് എന്ന് ആദ്യം ചോദിച്ചിരിക്കുന്നത്. What are silicones? Write its general formula. ആ സിലിക്കോൺസിന്റെ ജനറൽ ഫോർമുല എഴുതണം. ആദ്യം എന്താണ് സിലിക്കോൺസ് എന്ന് ചോദിച്ചു, അതേപോലെ തന്നെ സിലിക്കോൺസിന്റെ എന്ത് ഫോർമുല എഴുതുക, ജനറൽ ഫോർമുല എഴുതുക. അതിന്റെ കൂടെ യൂസസും എഴുതണം, സിലിക്കോൺസിന്റെ യൂസസും എഴുതണം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ മൂന്ന് പാർട്ട് ഉണ്ട്. എന്താണ് സിലിക്കോൺസ് എന്ന് അറിയണം, ആ സിലിക്കോൺസിന്റെ ജനറൽ ഫോർമുല അറിയണം, അതിന്റെ യൂസസും അറിയണം. പിന്നെ നമുക്ക് സിലിക്കോൺസ് എന്താന്ന് നോക്കാം. സിലിക്കോൺസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനോ സിലിക്കോൺ പോളിമേഴ്സ്. ഓർഗാനോ സിലിക്കോൺ പോളിമേഴ്സിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സിലിക്കോൺസ് എന്ന് വിളിക്കുന്നത്. സിലിക്കോൺസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനോ സിലിക്കോൺ പോളിമേഴ്സ്. നമുക്കറിയാം എന്താണ് ഈ ഓർഗാനോ സിലിക്കോൺ പോളിമേഴ്സ് എന്നുള്ള കാര്യം അറിയണം. നമുക്ക് ആദ്യം എന്താണ് പോളിമർ എന്ന് പറയാം. പോളിമർ എന്ന് പറയുന്നത് ഒരു ഹെവിയർ മോളിക്യൂള, ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഹെവിയർ മോളിക്യൂൾസിനെയാണ് നമ്മൾ പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. വളരെ ഭാരം കൂടിയ മോളിക്യൂളാണ് പോളിമേഴ്സ്, ഹെവിയർ മോളിക്യൂൾസ്. ഓർഗാനോ സിലിക്കോൺ പോളിമേഴ്സ് എന്ന് വിളിക്കാനുള്ള കാരണം സിലിക്കോൺസിനകത്ത് സിലിക്കൺ കൂടാതെ കാർബണും ഹൈഡ്രജനും കൂടെ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഓർഗാനോ സിലിക്കോൺ പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് സിലിക്കോൺസ് എന്ന് പറയുന്നത് ഓർഗാനോ സിലിക്കോൺ പോളിമേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണ്. പോളിമേഴ്സ് എന്താണെന്ന് അറിയാം, ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള കോമ്പൗണ്ട്സ് ആണ് പോളിമേഴ്സ്. ഓർഗാനോ സിലിക്കോൺ പോളിമർ എന്ന് വിളിക്കാൻ കാരണം സിലിക്കോൺ കൂടാതെ കാർബണും ഹൈഡ്രജനും കൂടെ ഉള്ളത് കൊണ്ടാണ് ഓർഗാനോ സിലിക്കോൺ പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. കാരണം കാർബണും ഹൈഡ്രജനും ഉള്ള കോമ്പൗണ്ട്സുകളെയല്ലേ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ സിലിക്കോൺസ് എന്നത് ക്ലിയർ ആയി, സിലിക്കോൺസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനോ സിലിക്കോൺ പോളിമേഴ്സ്. അത്ര എഴുതുമോ. അതിന്റെ ഒരു പോയിന്റ് കൂടെ കൊടുക്കണം, എന്താണ് സിലിക്കോൺസ് എന്നുള്ളതിന്റെ ആൻസർ കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ, ആ ഓർഗാനോ സിലിക്കോൺ പോളിമേഴ്സിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഓർഗാനോ സിലിക്കോൺ പോളിമേഴ്സിനകത്തുള്ള റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് R2SiO യൂണിറ്റ്സ് ആണ്. R2SiO യൂണിറ്റ്സ് അതെന്താ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ആ സിലിക്കോൺ പോളിമറിനകത്ത് ഒരു റിപ്പീറ്റിംഗ് യൂണിറ്റ് ഉണ്ട്. ആ റിപ്പീറ്റിംഗ് യൂണിറ്റ് ലാർജ് നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒറിജിനൽ പോളിമർ കിട്ടുന്നത്. ആ റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് R2SiO യൂണിറ്റ് ആണ്, റിപ്പീറ്റിംഗ് യൂണിറ്റ്. ഇവിടെ SI എന്ന് പറയുന്നതാണ് സിലിക്കോൺ, സിലിക്കൺ ആണ് SI, സിലിക്കൺ എന്നുള്ള എലമെന്റ് ആണ് SI. ഇവിടെ R റെപ്രസെന്റ് ചെയ്യുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ് ആകാം, അതല്ലെങ്കിൽ ഫിനൈൽ ഗ്രൂപ്പ് ആകാം. നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓർഗാനിക് കെമിസ്ട്രിക്ക് നമ്മൾ 10th ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ, മീഥൈൽ ഗ്രൂപ്പ്, CH3 ഗ്രൂപ്പ് പോലുള്ള മീഥൈൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ R എന്നുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒന്നി R ആൽക്കൈൽ ഗ്രൂപ്പ് ആകാം, അതല്ലെങ്കിൽ ഫിനൈൽ ഗ്രൂപ്പ് ആകാം. ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞ CH3 പോലുള്ള മീഥൈൽ ഗ്രൂപ്പ്, ഫിനൈൽ ഗ്രൂപ്പാണ് C6H5 ഗ്രൂപ്പ് ആണ് ഫിനൈൽ ഗ്രൂപ്പ്. ഇവിടെ R എന്ന് പറയുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിലും ഫിനൈൽ ഗ്രൂപ്പ് ആണെങ്കിലും അതിനകത്ത് ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്, കാർബണും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്. R എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ അല്ലെങ്കിൽ ഫിനൈൽ, അതിനകത്ത് കാർബണും ഹൈഡ്രജനും ഉണ്ട്. അത് കൂടാതെ ഏത് എലമെന്റ് ഉണ്ട്, നമ്മുടെ സിലിക്കോൺസിനകത്ത് സിലിക്കൺ എന്നുള്ള എലമെന്റ് ഉണ്ട്, അത് കൂടാതെ ഓക്സിജനും ഉണ്ട്. O റെപ്രസെന്റ് ചെയ്യുന്ന ഓക്സിജനെയാണ്. നമ്മുടെ സിലിക്കണിന്റെ
റിപ്പീറ്റിംഗ് യൂണിറ്റ് ആണ് R2SiO യൂണിറ്റ്. ക്ലിയർ ആയല്ലോ. ഈ വാട്ട് ആർ സിലിക്കോൺസ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് എഴുതണം. സിലിക്കോൺസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനോ സിലിക്കോൺ പോളിമേഴ്സ് കണ്ടെയ്നിങ് റിപ്പീറ്റിംഗ് യൂണിറ്റ് R2SiO യൂണിറ്റ്. അതായത് താഴെ എഴുതാം, ആർ എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ്, ഓർ എന്താണ് ഫിനൈൽ ഗ്രൂപ്പ്. നമ്മുടെ ക്വസ്റ്റിന് അടുത്ത പാർട്ട് എന്തായിരുന്നു? റൈറ്റ് ഇറ്റ്സ് ജനറൽ ഫോർമുല. ഈ സിലിക്കോൺ പോളിമേഴ്സിന്റെ ജനറൽ ഫോർമുല എഴുതുക. സിലിക്കോൺ പോളിമേഴ്സിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് R2SiON times എന്നാണ് നമ്മൾ എഴുതുന്നത്. കാരണം ഇവിടുത്തെ റിപ്പീറ്റിംഗ് യൂണിറ്റ് R2SiO യൂണിറ്റ് അല്ലെ, നമ്മുടെ റിപ്പീറ്റിംഗ് യൂണിറ്റ് R2SiO. R2SiO എന്നുള്ള റിപ്പീറ്റിംഗ് യൂണിറ്റ് n ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സിലിക്കോൺസ് എന്നുള്ള പോളിമർ കിട്ടുന്നത്. ഈ n എന്ന് പറയുന്നത് ഒരു ലാർജ് നമ്പർ. പക്ഷെ ആ ലാർജ് നമ്പറിന്റെ വാല്യൂ, ആ നമ്പർ വാല്യൂ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അതുകൊണ്ടാണ് സിലിക്കോണിന്റെ ജനറൽ ഫോർമുല എഴുതുമ്പം R2SiO n times എന്ന് കൊടുക്കുന്നത്. കാരണം R2SiO യൂണിറ്റ് എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു? n ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സിലിക്കോൺ പോളിമർ കിട്ടുന്നത്. n റെപ്രസെന്റ് ചെയ്ത് ഒരു ലാർജ് നമ്പർ, ആ നമ്പറിന്റെ വാല്യൂ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. സിലിക്കോൺസിന്റെ ജനറൽ ഫോർമുല ആണ് R2SiO n times. R2SiO n times. നിങ്ങൾക്ക് പലർക്കും ഒരു ക്ലാസ് കാണുന്ന സംശയം തോന്നും, സാർ എന്തിനാ ഈ ആർ ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഒരു വര ഇട്ടേക്കുന്നു, ഓക്സിയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു വര ഇട്ടേക്കുന്നു? ആ വര എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ ഒരു ഫ്രീ ബാലൻസി ആ, നമ്മുടെ ഇവിടുത്തെ രണ്ട് സൈഡിലും ഓരോ ബാലൻസി ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. അതെങ്ങനെയാ ഫ്രീ ബാലൻസി വരുന്നെന്നുള്ള കാര്യം, ഈ R2SiO എന്നുള്ള നമ്മുടെ ജനറൽ ഫോർമുല ബോണ്ട് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ നടുക്ക് സിലിക്കൺ വരും, SI സിലിക്കൺ. ഈ സിലിക്കണിനെ ബോണ്ട് ചെയ്ത് രണ്ട് ആർ ഗ്രൂപ്പ് ഉണ്ട്, രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. സിലിക്കണിനെ ബോണ്ട് ചെയ്ത് നമ്മൾ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് മുകളിലോട്ടും കൊടുത്തു, ഒരാൽക്കൈൽ ഗ്രൂപ്പ് താഴോട്ടും കൊടുത്തു. അത്രയും ക്ലിയർ ആയല്ലോ. അതുകൂടാതെ സിലിക്കണിനെ ബോണ്ട് ചെയ്ത് ഏതാറ്റം ഉണ്ട്? ഓക്സിജൻ ആറ്റം ഉണ്ട്. സിലിക്കണും ഓക്സിജൻ ആറ്റം തമ്മിലുള്ള ബോണ്ടും കൊടുത്തു. ഇത്രയും ക്ലിയർ ആയി. ഇവിടെ R2SiO. ഇനി ഫ്രീ ബാലൻസിയുടെ കാര്യം പറയാം. സിലിക്കണിന്റെ ടോട്ടൽ ബാലൻസി 4, കാർബൺ പോലെ തന്നെ സിലിക്കണിന്റെ ടോട്ടൽ ബാലൻസി 4. ഈ മൂന്ന് ബാലൻസി ഉപയോഗിച്ച് സിലിക്കണ് ഇവിടെ മൂന്ന് ബോണ്ട് ഫോം ചെയ്തു. ആ രണ്ട് ബോണ്ട് ആർ ഗ്രൂപ്പിലേക്കും ഒരു ബോണ്ട് ഓക്സിജനിലേക്കും ഫോം ചെയ്തു. ഇനി സിലിക്കണിന്റെ നാലാമത്തെ ബാലൻസി ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കുക, കാരണം ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നില്ല. ആ നാലാമത്തെ ഫ്രീ ബാലൻസിയാണ് നമ്മളിങ്ങനെ വരച്ചേക്കുന്നത്. ക്ലിയർ ആയല്ലോ. കാരണം ഈ ഫ്രീ ബാലൻസി ഉപയോഗിച്ച് അടുത്തൊരു R2SiO യൂണിറ്റും ആയിട്ട് കയറി എന്ത് ചെയ്യും? ബോണ്ട് ചെയ്യും. ക്ലിയർ. ഈ സൈഡിൽ തന്നെ ഫ്രീ ബാലൻസ് വന്നത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ഓക്സിജന്റെ പറയാം. കാരണം ഓക്സിജന്റെ ബാലൻസി 2, ഒരു ബാലൻസി ഉപയോഗിച്ച് സിലിക്കണായിട്ട് ബോണ്ട് ചെയ്യുന്നു, ബാക്കി ഒരു ബാലൻസി ഓക്സിജൻ എന്തായിട്ട് കിടക്കുക? ഫ്രീ ആയിട്ട് കിടക്കുക. ആ ഫ്രീ ബാലൻസി നമ്മൾ ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്? കൊടുത്തേക്കുന്നത്. ഈ ഫ്രീ ബാലൻസി ഉപയോഗിച്ച് അടുത്തൊരു R2SiO യൂണിറ്റുമായിട്ട് എന്ത് ചെയ്യും? ബോണ്ട് ചെയ്യും. അങ്ങനെയാണ് ഈ രണ്ട് സൈഡിലെ ഫ്രീ ബാലൻസി ഉപയോഗിച്ച് ലാർജ് നമ്പർ ഓഫ് R2SiO യൂണിറ്റ് ഒന്നിക്കുമ്പോഴാണ് അത് സിലിക്കോൺസ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സിലിക്കോൺസിന്റെ ഫോർമുല R2SiO n times എന്ന് പറയുന്നത്. എന്താണ് സിലിക്കോൺസ് എന്ന് മനസ്സിലായി, അതേപോലെ സിലിക്കോണിന്റെ ജനറൽ ഫോർമുല മനസ്സിലായി. സിലിക്കോൺസിന്റെ യൂസസ് എക്സ്പ്ലെയിൻ ചെയ്യാം. യൂസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് സിലിക്കോണിന്റെ പ്രോപ്പർട്ടീസും കൂടെ നമ്മൾ എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം നമ്മുടെ ക്വസ്റ്റിനകത്ത് യൂസസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ യൂസസ് ചോദിക്കുമ്പോൾ ആ സിലിക്കോണിന്റെ ജനറൽ പ്രോപ്പർട്ടിയും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് യൂസസ് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് ആദ്യം ഇതിന്റെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാം. സിലിക്കോണ് കെമിക്കലി ഇനേർട്ട് എന്ന് പറഞ്ഞാൽ കെമിക്കൽസുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. സിലിക്കോണിന്റെ ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് കെമിക്കലി ഇനേർട്ട്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സിലിക്കോൺസ് തെർമലി സ്റ്റേബിൾ ആണ്. തെർമലി സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിലൊക്കെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? സിലിക്കോൺസിനുണ്ട്. സിലിക്കോൺസ് കെമിക്കലി ഇനേർട്ട് ആണ്, അതേപോലെ തന്നെ തെർമലി സ്റ്റേബിൾ, ഹൈ ടെമ്പറേച്ചറിലൊക്കെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനുള്ള കഴിവ് സിലിക്കോൺ പോളിമേഴ്സിന് ഉണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സിലിക്കോൺസിന് വാട്ടർ റിപ്പലിംഗ് നേച്ചർ ഉള്ള പോളിമേഴ്സ്. വാട്ടർ റിപ്പലിംഗ് നേച്ചർ ഉള്ള പോളിമേഴ്സ് ആണ് സിലിക്കോൺസ്. ഈ വാട്ടർ റിപ്പലിംഗ് നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ചില കാറുകളിലൊക്കെ വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാല്
ആ വെള്ളം നമ്മുടെ കാറിൽ അബ്സോർബ് ചെയ്യാതെ, അതായത് കാറിലോട്ട് ആ വെള്ളം അബ്സോർബ് ചെയ്യാതെ നമുക്ക് ആ കാറിന്റെ ബോഡിയിൽ ഇങ്ങനെ ബബിൾസ് ബബിൾസ് ആയിട്ട് നിൽക്കുന്ന കാണാൻ പറ്റും. കാരണം ആ സിലിക്കോൺ പോളിമർ കോട്ട് എന്ന് പറഞ്ഞൊരു കോട്ട് നമ്മൾ ഓട്ടോമൊബൈൽസിനകത്ത് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന വണ്ടികളിലാണ് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ആ ബബിൾസ് പോലെ, ആ ഓട്ടോമൊബൈലിന്റെ ബോഡിയിൽ വെള്ളം അബ്സോർബ് ചെയ്യാതെ ബബിൾസ് പോലെ എന്ത് ചെയ്യുന്നത്, കിടക്കുന്നത്. അങ്ങനെ ബബിൾസ് പോലെ കിടക്കാനുള്ള റീസൺ അതിനകത്ത് സിലിക്കോൺ ആ പോളിമർ സിലിക്കോൺ പോളിമർ കോട്ട് എന്ത് നേച്ചർ ഉള്ളതായതുകൊണ്ടാണ്, വാട്ടർ റിപ്പലന്റ് നേച്ചർ ആയതുകൊണ്ട്. അന്നേരം സിലിക്കോൺസിന്റെ മൂന്ന് പ്രോപ്പർട്ടി ഓർക്കുക, സിലിക്കോൺസ് കെമിക്കലി ഇനർട്ട് ആണ്, കെമിക്കൽസുമായിട്ടൊന്നും റിയാക്ട് ചെയ്യത്തില്ല, അതേപോലെ തന്നെ തെർമലി സ്റ്റേബിൾ ഹൈ ടെമ്പറേച്ചറിലൊക്കെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും, അതേപോലെ തന്നെ വാട്ടർ റിപ്പലന്റ് നേച്ചർ. വാട്ടർ റിപ്പലന്റ് നേച്ചർ ആണ് ആർക്കുള്ളത്, സിലിക്കോൺസിന് ഉള്ളത്. പിന്നെ പ്രോപ്പർട്ടീസ് ക്ലിയർ ആയാലോ, നമ്മുടെ ക്വസ്റ്റിനകത്ത് യൂസസ് ആയിരുന്നു, അഡീഷണൽ ആയിട്ട് നമ്മൾ പ്രോപ്പർട്ടീസും കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത യൂസസ് എന്ന് പറയുന്നത്, സിലിക്കോൺ ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു, ഗ്രീസ് പോലുള്ള ലൂബ്രിക്കന്റ് ആയിട്ട് നമുക്ക് സിലിക്കോൺസ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ മറ്റൊരു യൂസ് ആണ്, നമുക്ക് സിലിക്കോൺസിനെ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. അതിൽ ആദ്യത്തെ യൂസ് എന്ന് പറയുന്നത് ലൂബ്രിക്കൻസ് ആയിട്ട് ഉപയോഗിക്കുന്നു, ഗ്രീസ് പോലുള്ള ലൂബ്രിക്കൻസ് ആയിട്ട് സിലിക്കോൺസിനെ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത് നമ്മൾ സിലിക്കോൺസിനെ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. കാരണം സിലിക്കോൺസ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യത്തില്ല, അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. മൂന്നാമത്തെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർട്ടിക്കകത്ത് പറഞ്ഞതാണ്, സിലിക്കോൺസിന് എന്ത് നേച്ചർ ഉണ്ട്, വാട്ടർ റിപ്പലന്റ് നേച്ചർ ഉണ്ട്. അങ്ങനെ വാട്ടർ റിപ്പലന്റ് നേച്ചർ ഉണ്ട്, വാട്ടറിനെ അബ്സോർബ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ വാട്ടർ പ്രൂഫിംഗ്, സിലിക്കോണിനെ നമുക്ക് എന്ത് പർപ്പസിന് ഉപയോഗിക്കാം, വാട്ടർ പ്രൂഫിംഗ് പർപ്പസിനും ഉപയോഗിക്കാം. മൂന്ന് യൂസ് മാത്രമല്ല, ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു, അതേപോലെ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു, പിന്നെ വാട്ടർ റിപ്പലന്റ് നേച്ചർ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് പർപ്പസിനും ഉപയോഗിക്കുന്നു, വാട്ടർ പ്രൂഫിംഗ് പോലുള്ള പർപ്പസിനും നമ്മൾ ആരെ ഉപയോഗിക്കുന്നു, സിലിക്കോൺസിനെ ഉപയോഗിക്കുന്നു. ലൂബ്രിക്കന്റ് ആദ്യത്തെ ലൂബ്രിക്കന്റ് ഇൻസുലേറ്റേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി, എന്താണ് സിലിക്കോൺസ് എന്ന് മനസ്സിലായി, സിലിക്കോൺസിന്റെ ജനറൽ ഫോർമുല മനസ്സിലായി, അതേപോലെ തന്നെ യൂസസും മനസ്സിലായി. സിലിക്കോൺസിൽ നിന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് ആൻസർ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, ശ്രദ്ധിച്ചിരിക്കണേ. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻസ് ഷോയിങ് ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ്, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻസ് ഷോയിങ് ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സിലിക്കോൺസ്. സിലിക്കോൺസിന്റെ മാനുഫാക്ചറിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ് കെമിക്കൽ ഇക്വേഷൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാനാണ്, റെപ്രസെന്റ് ചെയ്യാൻ, അതായത് കെമിക്കൽ ഇക്വേഷൻസ് ഉപയോഗിച്ച് ആ സ്റ്റെപ്പുകൾ നമ്മൾ എഴുതണം. ഈ സിലിക്കോൺസിന്റെ മാനുഫാക്ചർ എന്നോ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ എന്ന് ചോദിച്ചാലും ഞാൻ ഈ എഴുതിപ്പിക്കുന്ന സ്റ്റെപ്പുകളും ഇക്വേഷനും തന്നെ വേണം നിങ്ങൾ എഴുതാന്. ഇപ്പം ബോർഡിൽ ഇക്വേഷൻസ് എല്ലാം കണ്ടോണ്ട് പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം, ശ്രദ്ധിച്ചിരിക്കണേ. നമ്മൾ ആദ്യം ഈ സിലിക്കോൺസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് മീഥൈൽ ക്ലോറൈഡ്. ആരാണ് മീഥൈൽ ക്ലോറൈഡ്? മീഥൈൽ ക്ലോറൈഡിന്റെ ഫോർമുലയാണ് CH3Cl ആണ് മീഥൈൽ ക്ലോറൈഡ്. കാരണം മീഥൈൽ ഗ്രൂപ്പ് ആണ് CH3 ഗ്രൂപ്പ്. ഇത് മീഥൈൽ ക്ലോറൈഡ് എന്ന് വിളിക്കാൻ കാരണം ഇവിടെ ആരും ഉള്ളത് കൊണ്ട്, ആ ക്ലോറിനും കൂടെ ഉള്ളത് കൊണ്ട്. നമ്മൾ ഈ മീഥൈൽ ക്ലോറൈഡിനെ സിലിക്കണുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. മീഥൈൽ ക്ലോറൈഡിനെ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു, സിലിക്കണായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. സിലിക്കൺ ആണ് SI, സിലിക്കൺ സിമ്പിൾ ആണ് SI. ഇവിടെ റിയാക്ട് ചെയ്യുന്നത് കോപ്പർ പൗഡറിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ആരുടെ പ്രസൻസിലാണ്? കോപ്പർ പൗഡർ. ഇനി ഇവിടെ റിയാക്ഷൻ എഴുതുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, രണ്ട് മീഥൈൽ ക്ലോറൈഡ് മോളിക്യൂള് ഒരു സിലിക്കണുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. രണ്ട് മീഥൈൽ ക്ലോറൈഡ് മോളിക്യൂള് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഒരു സിലിക്കണുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ പ്രോഡക്റ്റ് എഴുതാൻ ഒരു പാടില്ല, ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ എത്ര CH3 ഗ്രൂപ്പ് ഉണ്ട്? രണ്ട് CH3 ഗ്രൂപ്പ് ഉണ്ട് ആണല്ലോ. ഇതിൽ ആ CH3 എത്ര ടൈംസ് എഴുതി? 2 times. ക്ലിയർ ആയി. ഇവിടെ എത്ര ക്ലോറിൻ ഉണ്ട്? ഈ 2 arc അപ്ലൈ ചെയ്യണം, ക്ലോറിലേക്കും അപ്ലൈ ചെയ്യണം. ഇവിടെ 2 chlorine ഉണ്ട്, Cl2. ക്ലിയർ ആയല്ലോ. പിന്നെ അത് കൂടാതെ ആരുമായിട്ട് റിയാക്ട് ചെയ്ത്? സിലിക്കൺ, സിലിക്കണും ഉണ്ട്.
ഇതാണ് നമ്മുടെ ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു റിയാക്ഷനും ഇല്ലായിരുന്നു. അറിയാം പ്രത്യേകിച്ച് നമുക്ക് ഒരു റിയാക്ഷൻ എടുത്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, നോക്കി തന്നെ എഴുതാം. രണ്ട് സി എച്ച് ത്രീ ഗ്രൂപ്പ് സി എസ് ത്രീ ടോയ്സ്, രണ്ട് സി എൽ സി എൽ ടു, പിന്നെ ആരാണ് സിലിക്കൺ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈമീഥൈൽ. കാരണം സി എച്ച് ത്രീ ടു ടൈംസ് സി എസ് ത്രീ മീഥൈൽ ഗ്രൂപ്പ്, മീഥൈൽ ഗ്രൂപ്പ് രണ്ട് ഘട്ടം ഉള്ളപ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഡൈമീഥൈൽ. എത്ര ക്ലോറിൻ ഗ്രൂപ്പ് ഉണ്ട്? എത്ര ക്ലോറിൻ ഉണ്ട്? രണ്ട് ക്ലോറിൻ. ഡൈമീഥൈൽ ഡൈക്ലോറോ സിലിക്കൺ ഉള്ളതുകൊണ്ടാണ് സിലൈൻ എന്ന് വിളിച്ചത്. എന്താണ് സിലൈൻ? നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഡൈമീഥൈൽ ഡൈക്ലോറോ സിലൈൻ. ക്ലിയർ ആയല്ലോ. മീഥൈൽ ക്ലോറൈഡിൽ നിന്ന് ഡൈമീഥൈൽ ഡൈക്ലോറോ സിലൈന് പ്രിപ്പയർ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പില് ഈ ഡൈമീഥൈൽ ഡൈക്ലോറോ സിലൈനെ നമ്മൾ ഹൈഡ്രോളിസിന് വിധേയമാക്കുന്നു. ഹൈഡ്രോളിസിന് വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുക? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. നമ്മളിവിടെ ഡൈമീഥൈൽ ഡൈക്ലോറോ സിലൈൻ എടുത്തു, എന്നാൽ നാലാം മാർക്കിന്റെ മുകളിൽ ഹൈഡ്രോളിസിസ് കൊടുക്കുക, ബ്രാക്കറ്റിൽ വാട്ടർ എന്നും കൊടുക്കുക. ക്ലിയർ ആയല്ലോ. വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ ആണ് ഹൈഡ്രോളിസിസ്. ഇനി ഞാൻ പറഞ്ഞതായി ശ്രദ്ധിച്ചിരിക്കണേ. ഞാൻ ഈ വാട്ടറിനെ എച്ച് ഓ എച്ച് എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എച്ച് ടു ഒ ആണ് വാട്ടർ, അതിനെ ഞാൻ എച്ച് ഓ എച്ച് എന്ന് എഴുതുമോ? ഒരു വ്യത്യാസവും ഇല്ലല്ലോ. കാരണം ഇവിടെ രണ്ട് ഹൈഡ്രജന് ഒരു ഓക്സിജൻ, എച്ച് ടു ഒ, ഇത് എച്ച് ടു ഒ തന്നെ. ഞാൻ വാട്ടറിനെ എച്ച് ഓ എച്ച് എന്ന് എഴുതി, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇനി ഇവിടുത്തെ ഹൈഡ്രോളിസിന്റെ പ്രത്യേകത, ഒരു ഡൈമീഥൈൽ ഡൈക്ലോറോ സിലൈനുമായിട്ട് ഡൈമീഥൈൽ ഡൈക്ലോറോ സിലൈന്റെ ഒരു മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എത്ര വാട്ടർ മോളിക്യൂളാന്ന് അറിയാവും? രണ്ട് വാട്ടർ മോളിക്യൂളാണ് ഒരു ഡൈമീഥൈൽ ഡൈക്ലോറോ സിലൈനുമായിട്ട് എന്ത് ചെയ്യുന്നത്? റിയാക്ട് ചെയ്യുന്നത്. അത്രയും ക്ലിയർ ആയി. ഇവിടെ റിയാക്ഷൻ ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ രണ്ട് ക്ലോറിനും രണ്ട് ഹൈഡ്രജനും കൂടെ, രണ്ട് ക്ലോറിനും രണ്ട് ഹൈഡ്രജനും കൂടെ ടു എച്ച് സി എൽ ആയിട്ടങ്ങ് മാറുന്നു ആണല്ലോ. ഇനി ഈ രണ്ട് ക്ലോറിൻ ഇവിടെ ഇവിടുന്ന് രണ്ട് ക്ലോറിനും രണ്ട് ഹൈഡ്രജനും കൂടെ ആണ് ടു എച്ച് സി എൽ ആയിട്ടങ്ങ് മാറി. രണ്ട് ഹൈഡ്രജനും രണ്ട് ക്ലോറിന് ടു എച്ച് സി എൽ ആയിട്ടങ്ങ് മാറി. ഈ രണ്ട് ക്ലോറിൻ പോയ പൊസിഷനിലേക്ക് നമ്മുടെ വാട്ടറിനകത്ത് ബാലൻസ് എത്ര ഓ എച്ച് ഉണ്ട്? രണ്ട് ഓ എച്ച് ഉണ്ട്. കാരണം ഈ ടു നമുക്ക് ഹൈഡ്രജനിലേക്കും ഓ എച്ചിലേക്കും അപ്ലൈ ചെയ്യണം. അതായത് വാട്ടറിനകത്ത് രണ്ട് ഓ എച്ച് ഉണ്ടല്ലോ, ഈ രണ്ട് ക്ലോറിൻ പോയ പൊസിഷനിലേക്ക് എത്ര ഓ എച്ച് വരുന്നു? രണ്ട് ഓ എച്ച് വരുന്നു. അങ്ങനെ നമുക്കിവിടെ പ്രോഡക്റ്റ് എഴുതുമ്പോൾ സി എച്ച് ത്രീ ടോയ്സ് അതേപോലെ എഴുതണം, എസ് ഐ സിലിക്കൺ അതുപോലെ എഴുതണം. രണ്ട് ക്ലോറിന് പകരം എത്ര ഓ എച്ച് എഴുതുക? രണ്ട് ഓ എച്ച് എഴുതുക. ഈ ഡൈമീഥൈൽ ഡൈക്ലോറോ സിലൈനെ ഹൈഡ്രോളൈസ് ചെയ്തപ്പം നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഇത്. ഈ പ്രോഡക്റ്റിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടുന്ന് രണ്ട് ഡൈമീഥൈൽ ഡൈക്ലോറോ സിലൈനുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടുന്ന് രണ്ട് ക്ലോറിൻ അങ്ങ് മാറിയിട്ട് അവിടെ എത്ര ഓ എച്ച് വന്നേ ഉള്ളൂ? രണ്ട് ഓ എച്ച് വന്നു. രണ്ട് ക്ലോറിൻ അങ്ങ് മാറിയിട്ട് രണ്ട് ഓ എച്ച് വന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് കിട്ടിയേക്കുന്ന ഈ പ്രോഡക്റ്റിനെ പോളിമറൈസേഷന് വിധേയമാക്കും. നമുക്ക് കിട്ടിയേക്കുന്ന ഈ പ്രോഡക്റ്റിനെ നമ്മൾ പോളിമറൈസേഷന് വിധേയമാക്കുന്നു. പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കിട്ടിയിരുന്ന പ്രോഡക്റ്റിന്റെ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസിനെ ഒന്നിപ്പിക്കുന്ന റിയാക്ഷൻ ആണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയിരുന്ന പ്രോഡക്റ്റ് ഡൈമീഥൈൽ ഡൈക്ലോറോ സിലൈനെ ഹൈഡ്രോളിസിന് വിധേയമാക്കിയപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിന്റെ എൻ ടൈംസ് എടുത്തു. എൻ ടൈംസ് എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റിന്റെ ലാർജ് നമ്പർ എന്ന്. ആ എൻ എന്നുള്ള വാല്യൂ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, അതൊരു ലാർജ് നമ്പർ. എന്നിട്ട് ഇതിനെ പോളിമറൈസ് ചെയ്യും. അങ്ങനെ നമുക്ക് കിട്ടിയിരുന്ന പ്രോഡക്റ്റിനെ ലാർജ് ആ പ്രോഡക്റ്റ് ആയിട്ടുള്ള മോളിക്യൂൾസിന്റെ ലാർജ് നമ്പർ നമ്മൾ ഒന്നിപ്പിക്കുക ചെയ്യുന്നത്, അതാണ് പോളിമറൈസ് ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്ത് പോളിമർ കിട്ടുന്നു? സിലിക്കോൺ പോളിമർ കിട്ടുന്നു. ഇവിടെ നമുക്ക് ഈ സിലിക്കോൺ പോളിമർ എഴുതാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം സിലിക്കോൺസിന്റെ ജനറൽ ഫോർമുല ഞാൻ നേരത്തെ പറഞ്ഞു തന്നതാ. സിലിക്കോൺസിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആർ ടു എസ് ഐ ഒ എൻ ടൈംസ് എന്നല്ലേ നമ്മൾ പറഞ്ഞ ആർ ടു. ആർ എന്ന് പറഞ്ഞ ആൽക്കൈൽ ഗ്രൂപ്പ്. ഇവിടെ ആറിന് നമ്മൾ കൊടുത്തേക്കുന്നത് മീഥൈൽ ഗ്രൂപ്പ് ആണ് ഇവിടെ എഴുതേണ്ടത്. കാരണം നമ്മൾ എഴുതിയ സ്റ്റാർട്ടിംഗ് പ്രോഡക്റ്റ് ആരായിരുന്നു?
മീഥൈൽ ക്ലോറൈഡ് അല്ലേ എടുത്തേക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആറ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഏത് ഗ്രൂപ്പ് എഴുതണം? മീഥൈൽ ഗ്രൂപ്പ് എഴുതണം. അല്ലെ, നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് സിലിക്കോണിന്റെ ജനറൽ ഫോർമുല എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? നടുക്ക് സിലിക്കൺ കൊടുത്തു, മുകളിലോട്ടും താഴോട്ടും രണ്ട് ആർ ഗ്രൂപ്പായിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് കൊടുത്തു. എന്നിട്ട് ആ സിലിക്കണ് ആരുമായിട്ട് ബോണ്ട് ചെയ്യുന്നു? ഓക്സിജനുമായിട്ട് ബോണ്ട് ചെയ്യുന്നു. സിലിക്കന്റെ ഒരു വാലൻസി ഫ്രീ ആയിട്ട് കിടക്കുന്നു, ഓക്സിജന്റെ ഒരു വാലൻസി ഫ്രീ ഫ്രീ ആയിട്ട് കിടക്കുന്നു. ആ യൂണിറ്റ് എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു? എൻ ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു. അല്ലെ, സിലിക്കൺസിന്റെ ജനറൽ ഫോർമുലയ്ക്കാണ് നമ്മൾ എഴുതിയത്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ സിലിക്കോണിന്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള സിലിക്കോണിന്റെ ഫോർമുല എഴുതേണ്ടത്. മടുക്ക് സിലിക്കൺ കൊടുക്കുക ആണല്ലോ. മുകളിലോട്ടും താഴോട്ടും നമുക്ക് ആർ ഗ്രൂപ്പായിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പിന് പകരം സി എച്ച് ത്രീ ഗ്രൂപ്പായിട്ടുള്ള എന്ത് ഗ്രൂപ്പ് കൊടുക്കുക? മീഥൈൽ ഗ്രൂപ്പ് കൊടുക്കുക. പിന്നെ ആർ ടു എസ് ഐക്ക് പകരം ഇവിടെ സി എച്ച് ത്രീ ടോയ്സ് എസ് ഐ എന്ന് വരും. ആർ എന്ന് പറഞ്ഞ ആൽക്കൈൽ ഗ്രൂപ്പ്, ഇവിടെ പർട്ടിക്കുലർ ആൽക്കൈൽ ഗ്രൂപ്പ് ആയിട്ടുള്ള സി എച്ച് ത്രീ ഗ്രൂപ്പ് ആയിട്ടുള്ള മീഥൈൽ ഗ്രൂപ്പ് എടുത്തു. അത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ സിലിക്കൺ ആരുമായിട്ട് ബോണ്ട് ചെയ്യുന്നു? ഓക്സിജൻ. കാരണം ആർ ടു എസ് ഐ ഓ എൻ ടൈംസ് എന്നല്ല എഴുതിയേക്കുന്നത്. സിലിക്കൺ ആരുമായിട്ട് ബോണ്ട് ചെയ്യുന്നു? ഓക്സിജനുമായിട്ട് ബോണ്ട് ചെയ്യുന്നു. നമ്മൾ സിലിക്കണിന്റെ രണ്ട് വാലൻസി മീഥൈൽ ഗ്രൂപ്പുമായിട്ട് ബോണ്ടിങ്ങിൽ പോയി, ഒരു വാലൻസി ഓക്സിജനുമായിട്ട് എന്ത് ചെയ്തു? ബോണ്ടിങ്ങിൽ പോയി. ഈ സിലിക്കണിന്റെ ബാലൻസ് ആയിട്ട് ഒരു വാലൻസി ഉണ്ട്, അത് നമ്മളിവിടെ എന്ത് വാലൻസി ആയിട്ട് കൊടുക്കുന്നു? ഫ്രീ വാലൻസി ആയിട്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ നമുക്കിപ്പോ ഓക്സിജന്റെ കേസിൽ ഓക്സിജന്റെ വാലൻസി ടു ആണ്. ആ ഓക്സിജന്റെ ഒരു വാലൻസി സിലിക്കണുമായിട്ട് ബോണ്ടിങ്ങിൽ പോയി, അടുത്തൊരു വാലൻസി എന്തായിട്ട് കിടക്കുന്നു? ഫ്രീ ആയിട്ട് കിടക്കുന്നു. ഈ യൂണിറ്റ് എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്യിപ്പിക്കുക? എൻ ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. ഇതാണ് ഇവിടുത്തെ എന്ത് പോളിമറാണ്? സിലിക്കൺ പോളിമർ. പിന്നെ പ്രോഡക്റ്റ് എഴുതാൻ നിങ്ങൾ റിയാക്റ്റന്റ് ഒന്നും നോക്കണ്ട. നമുക്ക് ആ പ്രോഡക്റ്റിന്റെ സൈഡില് നമ്മുടെ ആർ ടു എസ് ഐ ഒ എൻ ടൈംസ് എന്നുള്ള ആ ജനറൽ ഫോർമുല വെച്ച് അങ്ങ് പ്രോഡക്റ്റ് എഴുതിയാൽ മതി. ആർ ഗ്രൂപ്പിന് പകരം എന്ത് ഗ്രൂപ്പ് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ, മീഥൈൽ ഗ്രൂപ്പായിട്ടുള്ള സി എച്ച് ത്രീ ഗ്രൂപ്പ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ നമ്മുടെ സിലിക്കോൺ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഇക്വേഷൻ ക്ലിയർ ആയി. ഇനി നമ്മൾ സ്റ്റെപ്പ് എഴുതാൻ നമ്മുടെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. സിമ്പിൾ ആയിട്ട് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ശ്രദ്ധിച്ചിരിക്കണേ. സിലിക്കോൺ ഈസ് മാനുഫാക്ചേർഡ് ബൈ ദ ഹൈഡ്രോളിസിസ് ഓഫ് ഡൈമീഥൈൽ ഡൈക്ലോറോസിലേൻ. സിലിക്കോൺ ഈസ് മാനുഫാക്ചേർഡ് ബൈ ദ ഹൈഡ്രോളിസിസ് ഓഫ് ഡൈമീഥൈൽ ഡൈക്ലോറോസിലൈൻ ഫോളോഡ് ബൈ ദ പോളിമറൈസേഷൻ. ആദ്യം ഡൈമീഥൈൽ ഡൈക്ലോറോസിലൈനെ ഹൈഡ്രോളിസിന് വിധേയമാക്കുക. ആ ഹൈഡ്രോളിസിന് വിധേയമാക്കി കഴിഞ്ഞ് നമ്മൾ എന്തിനെ വിധേയമാക്കുന്നു? പോളിമറൈസേഷന് വിധേയമാക്കുമ്പോൾ നമുക്ക് എന്തിനെ പ്രിപ്പയർ ചെയ്യാം? സിലിക്കോൺസിനെ പ്രിപ്പയർ ചെയ്യാം. സിലിക്കോൺ ഇസ് മാനുഫാക്ചേർഡ് ബൈ ദ ഹൈഡ്രോളിസിസ് ഓഫ് ഡൈമീഥൈൽ ഡൈക്ലോറോസിലൈൻ ഫോളോഡ് ബൈ ദ പോളിമറൈസേഷൻ ഗീവ് എന്താണ് സിലിക്കോൺസ്. സിലിക്കോൺസിന്റെ പ്രിപ്പറേഷനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. സിലിക്കോണിൽ നിന്ന് വരുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഈ ക്വസ്റ്റ്യൻ 2 മാർക്ക് സെക്ഷനിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണേ. How can the chain length of silicones be controlled during their synthesis? അതായത് സിലിക്കോൺ പോളിമർ സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മുടെ സിലിക്കോൺ പോളിമറിന്റെ ചെയിൻ ലെങ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ സിലിക്കോൺ പോളിമറിന്റെ ചെയിൻ ലെങ്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ സിലിക്കോൺ പോളിമർ സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കോമ്പൗണ്ട് ആഡ് ചെയ്യും. ആ കോമ്പൗണ്ട് ആണ് ക്ലോറോ ട്രൈമീഥൈൽ സിലൈൻ എന്നുള്ള കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിന്റെ പേര് എങ്ങനെയാ വന്നതെന്നുള്ളത് നമുക്ക് ഫോർമുല വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ക്ലോറിൻ സി എൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ക്ലോറോ എന്ന് കൊടുത്തേക്കുന്നത്. സി എച്ച് ത്രീ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മീഥൈൽ ഗ്രൂപ്പാണ്. സി എച്ച് ത്രീ ഗ്രൂപ്പ്, ആ സി എച്ച് ത്രീ ഗ്രൂപ്പ് എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ് ഉണ്ട്. അതാണ് ട്രൈമീഥൈൽ എന്ന് കൊടുത്തേക്കുന്നത്, ക്ലോറോ ട്രൈമീഥൈൽ. സിലിക്കൺ ഉള്ളതുകൊണ്ടാണ് സിലൈൻ എന്ന് കൊടുത്തേക്കുന്നത്. ഈ ക്ലോറോ ട്രൈമീഥൈൽ സിലൈൻ എന്നുള്ള കോമ്പൗണ്ട്, ഇതൊരു സിംഗിൾ കോമ്പൗണ്ട്, ഞങ്ങൾ സ്ഥലമില്ലാത്ത താഴ്ത്താലായിട്ട് എഴുതിയേക്കുന്നത്. ഈ ക്ലോറോ ട്രൈമീഥൈൽ സിലൈൻ എന്നുള്ള കോമ്പൗണ്ട്
നമ്മുടെ ഈ സിലിക്കോൺസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സിലിക്കോണിന്റെ സിന്തസിസ് സമയത്ത് നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ ഈ കോമ്പൗണ്ട് ആഡ് ചെയ്യുമ്പോൾ ഈ കോമ്പൗണ്ട് ചെയ്യുന്നത് നമ്മുടെ സിലിക്കൺ പോളിമറിന്റെ രണ്ട് എൻഡും, അതായത് സിലിക്കൺ പോളിമറിന്റെ രണ്ട് സൈഡിലുള്ള എൻഡും അങ്ങ് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ സിലിക്കോൺ പോളിമർ ചെയിന് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങ് പോകാതിരിക്കും. അതായത് നമുക്ക് അതിന്റെ ചെയിൻ ലെങ്ത് എന്ത് ചെയ്ത് നിർത്താം, കൺട്രോൾ ചെയ്ത് നിർത്താം. നമുക്ക് ആവശ്യമായിട്ടുള്ള ചെയിൻ ലെങ്ത് വരെ ആവുമ്പോഴത്തേക്ക് നമ്മൾ ഈ കോമ്പൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ കോമ്പൗണ്ട് ആ സിലിക്കോൺ പോളിമറിന്റെ രണ്ട് എൻഡും അങ്ങ് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സിലിക്കോൺ പോളിമർ ചെയിന് എക്സ്റ്റെൻഡ് ചെയ്ത് പോകത്തില്ല. നമുക്ക് അതിന്റെ ചെയിൻ ലെങ്ത് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ടു മാർക്ക് സെക്ഷനിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്ക് ആൻസർ എഴുതാം, സിമ്പിൾ ആയിട്ട് ആൻസർ എഴുതിയാൽ മതി. ദ ചെയിൻ ലെങ്ത് ഓഫ് സിലിക്കോൺ പോളിമർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ ആഡിങ് ക്ലോറോ ട്രൈമീഥൈൽ സിലേൻ. പേരൊന്നില്ല, ഫോർമുല എഴുതിയാൽ മതി. ക്ലോറോ ട്രൈമീഥൈൽ സിലേൻ വിച്ച് ബ്ലോക്സ് ദ എൻഡ് ഓഫ് ദ പോളിമർ ചെയിൻ. ആ ക്ലോറോ ട്രൈമീഥൈൽ സിലേൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് എന്ത് ചെയ്യും, സിലിക്കോൺ പോളിമറിന്റെ രണ്ട് സിലിക്കൺ പോളിമർ ചെയിന്റെ രണ്ട് എൻഡും അങ്ങ് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ നമുക്ക് ചെയിൻ ലെങ്ത് കൺട്രോൾ ചെയ്യാം, പിന്നെ സിലിക്കോൺ പോളിമർ ചെയിന് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങ് പോകത്തില്ല. നമ്മുടെ പി ബ്ലോക്ക്, പതിനൊന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പി ബ്ലോക്കിന്റെ മൂന്ന് ഫോക്കസ്, പതിനൊന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ലാസ്റ്റ് ഫോക്കസ് ഏരിയ ആണ് നമ്മളിപ്പോ എടുത്തത്. ടോട്ടൽ നാല് ഫോക്കസ് ഏരിയ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഫോക്കസ് ഏരിയ ആണ് ഡൈബോറൈന്, സെക്കൻഡ് ഫോക്കസ് ഏരിയ ആയിരുന്നു അലോട്രോപ്സ് ഓഫ് കാർബണ്, മൂന്നാമത്തെ ഫോക്കസ് ഏരിയ ആയിരുന്നു കാർബൺ മോണോക്സൈഡ്, നാലാമത്തെ ഫോക്കസ് ഏരിയ ആയിരുന്നു സിലിക്കോൺസ്. ഈ സിലിക്കോൺസിൽ നിന്ന് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന മൂന്ന് ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് അല്ലാതെ വേറെ ഒന്നും ചോദിക്കത്തില്ല, കാരണം വേറെ ഒന്നും ചോദിക്കാനില്ല. ഈ സിലിക്കോൺസിനകത്തുള്ള മുഴുവൻ ടോപ്പിക്സും എക്സാമിനേഷന് വരുന്ന രീതിയിൽ മൂന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. നമ്മുടെ ക്ലാസ്സുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണണം. ഓക്കേ.